റിപ്പബ്ലിക് ദിനത്തിലെ കർഷകരുടെ ട്രാക്ടർ സമരം ക്രമസമാധാന വിഷയമെന്ന് സുപ്രീംകോടതി. ക്രമസമാധാന വിഷയത്തിൽ നിയമപരമായ അധികാരം പോലീസാണ് ഉപയോഗിക്കേണ്ടത്. അതിസങ്കീർണമായ സാഹചര്യമാണെന്നും ട്രാക്ടർ റാലി തടയണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു. ആർ രാധാകൃഷ്ണൻ ചേർന്ന് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഈ റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട് എന്ത് നിരീക്ഷണമാണ് സുപ്രീംകോടതി നടത്തുന്നത്? ജോൺ, സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വളരെ കൃത്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഉണ്ടായി. കേന്ദ്ര സർക്കാർ ഇന്ന് ശ്രമിച്ചത്, അല്ലെങ്കിൽ ഡൽഹി പോലീസ് ഇന്ന് ശ്രമിച്ചത്, ഈ ട്രാക്ടർ റാലിയെ സുപ്രീംകോടതിയുടെ ഒരു ഉത്തരവിന്റെ സഹായത്തോടുകൂടി തടയുക അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിപ്പിക്കുക എന്നതായിരുന്നു. ഇതിന് സുപ്രീംകോടതി വഴങ്ങിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രീംകോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത്, ക്രമസമാധാന വിഷയമാണ് ഇത് എങ്കിൽ ഡൽഹി പോലീസിന് ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കാം. ഇനി ഈ അധികാരമുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് തങ്ങൾ ഇറക്കേണ്ട സാഹചര്യമുണ്ടോ എന്നതായിരുന്നു സുപ്രീംകോടതി ചോദിച്ചത്. ഡൽഹി പോലീസിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഡൽഹി പോലീസിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ചെലുത്തിയെങ്കിലും സുപ്രീംകോടതി ഇക്കാര്യത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. തങ്ങളെ ഉപകരണമാക്കി ട്രാക്ടർ റാലി തടയാനായിട്ടുള്ള ശ്രമം അത് അനുവദിക്കാനാകില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5000 കർഷകർ ഈ ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട് ആ ദിവസം ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കും, അതിസങ്കീർണമാണ് സാഹചര്യം, മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലേക്ക് കാര്യങ്ങളുടെ ഗതി മാറും എന്നതടക്കമുള്ള വളരെ കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ സുപ്രീംകോടതിയെ കേന്ദ്ര സർക്കാരും ഒപ്പം ഡൽഹി പോലീസും അറിയിച്ചെങ്കിലും സുപ്രീംകോടതിയുടെ നിലപാട് ഇതായിരുന്നു. 3 ശേഷം വീണ്ടും ഇതടക്കമുള്ള ഹർജികൾ സുപ്രീംകോടതി കേൾക്കുന്നുണ്ട്. ഇന്ന് മുൻപ് കേസ് പരിഗണിച്ച ഘട്ടത്തിലുണ്ടായിരുന്ന 2 അവരുടെ അവധി കാരണം ഈ ബെഞ്ചിൽ അംഗങ്ങളായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് 3 ശേഷത്തേക്ക് ഈ കേസ് പരിഗണിക്കാം എന്ന ഒരു ധാരണയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയും ചെയ്തത്. ശരി രാധാകൃഷ്ണൻ.